ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ കറിയൊക്കെ വെക്കാൻ മടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടാവും നമ്മളുടെ വീട്ടിൽ. ആരും ചില ദിവസം നമ്മൾ മാത്രമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് മാത്രം വേണ്ടിയിട്ട് ഒരു കറി വെക്കാനൊക്കെ മടി തോന്നും. പക്ഷേ നമുക്ക് ചോറ് ഉണ്ണാതിരിക്കാൻ പറ്റില്ല, നല്ല വിശപ്പും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കറിയൊന്നും വെക്കാതെ തന്നെ നല്ല സ്വാദോടുകൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യാറുള്ള രണ്ട് മൂന്ന് ഐറ്റം. ആദ്യത്തെ ഐറ്റം ഇതുപോലെ ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ കുറച്ച് പുളി. ഇതിൽ പകുതി പുളി എടുക്കുന്നുണ്ട്, നല്ല പുളിപ്പുള്ളതാണ്. കുറച്ച് ഉപ്പും. എന്നിട്ട് ഞാൻ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഉപ്പും ഈ മുളകും ഈ ഇത് പുളിയും കൂടി നല്ല പോലെ ഒന്ന് ഞെരടി പിഴിഞ്ഞ് അരിയിച്ചെടുക്കും. ഒന്ന് നോക്കാം നമുക്ക്. ഈ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അരിഞ്ഞത് കാരണം പെട്ടെന്നാവും, അല്ലെങ്കിൽ തനിയാക്കിയാലും മതി. പക്ഷേ ഞാനിവിടെ ഇത് നല്ല ബലമുള്ള ഒരു പച്ചമുളകാണ്. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. പക്ഷെ ഇതിന് നല്ല രുചിയായിരിക്കും കേട്ടോ, നല്ല ചൊടിയാണ്. ഇതിന് വേറെ കറികൾ ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റായിരിക്കും ഇതുകൊണ്ട് ചോറുണ്ടാ. അപ്പം നമുക്ക് ഇടയ്ക്കൊരു മടി തോന്നുമ്പോൾ നമ്മൾ തനിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ചോറുണ്ടാ മതി എന്നാകുമ്പോൾ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം അങ്ങനെ ഞരടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തെരുവൊക്കെ അതിൽ പിടിച്ചു, അതിലത്തെ പുളിയും അതിൽ കലർന്നു. ഇനി ഉപ്പുണ്ടോ നോക്കി, ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല എരിവുണ്ടൊക്കെ ഉണ്ട്. ഈ എരിവിനൊന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണത്, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ എരിവിനൊരു ഇത് കിട്ടും. പക്ഷേ നല്ല ആ വെളിച്ചെണ്ണയുടെ മണം ഉണ്ടെങ്കിൽ ചോറുണ്ണാനൊക്കെ നല്ല സ്വാദായി. അപ്പം ഇങ്ങനെ ആരും ഇല്ലാതെ നമുക്ക് തനിയെ മടി തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കറി കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണം. നമുക്ക് അതിൻ്റെ കൂടെ ഒരു പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദോടുകൂടി ചോറുണ്ണാൻ പറ്റും. ഇത് രണ്ട് നേരത്തേക്കൊക്കെ ഉണ്ടാവും, കാരണം നല്ല എരിവാണ്. അപ്പം ഇങ്ങനത്തെ കറികളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് മടി തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇനി ഞാൻ ഇതേപോലെ തന്നെ വേറൊരു ഇതേ മെത്തേഡ് തന്നെയാണ് അതിൽ എടുക്കാൻ പോണത്, ചുവന്ന മുളക്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി ചുവന്ന മുളക് കൊണ്ട് ഞാനൊരു സിമ്പിൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, കറി വെക്കാൻ മടിയുള്ള ഒരു ദിവസത്തിൽ നമുക്ക് സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒരു ഇത്. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ചുട്ടെടുക്കണം. ഇത് രണ്ട് ചുവന്ന മുളകാണ്, ഇതൊന്ന് ചുട്ടെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ചുട്ട അരച്ചതിന് ഒരു അരക്കിയല്ല, ഒന്ന് ഇതുപോലെ തന്നെ ഉടച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ചൂടായിക്കാൻ പാടില്ല, ഒരിടത്തരായിട്ട് ചൂടാക്കിയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിരിക്കുന്ന കുറച്ച് പുളി കുറച്ച് ഉപ്പും, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് എന്തുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മൾക്ക് ഈ മുളക് ഇതിലിട്ടിട്ട് ഒന്ന് ചാലിച്ച് കൊടുക്കാം. മുളക് ഞാൻ ഇതുപോലെ
മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ എരിവിനെ ഒന്ന് പാകത്തിലാക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 കാന്താരിമുളകാണ്. അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ അത് കൈകൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞെരടാൻ വേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ അത് ഉടച്ചു കൊടുക്കാം. ഇതൊക്കെ പണ്ടത്തെ നമ്മളുടെ അമ്മമാരുടെ എളുപ്പപ്പണിയുള്ള കറികളാണ്. പുതിയ തലമുറയ്ക്കൊന്നും ഈ കറികളെ പറ്റിയൊന്നും അറിയില്ല. എളുപ്പപ്പണികളാണ്. അപ്പോൾ എളുപ്പപ്പണിയായിട്ട് ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഞെരടി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും ഈ കറി കൂട്ടി ചോറുന്ന നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും തൈര് എന്തായാലും ഉണ്ടാവുമല്ലോ വീട്ടിൽ. തൈരോ മോരോ, തൈരില്ലെങ്കിൽ മോരാണെങ്കിൽ കുഴപ്പമില്ല. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കും ചിലപ്പോൾ ഇഷ്ടമാവും. അപ്പോൾ ഇത് തന്നെ ഒരു എളുപ്പക്കാരി. ഇത് ചോറും ഇത് കൂട്ടി ഊണ് കഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കടുമാങ്ങയുടെ ചാറാണ്. അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കടുമാങ്ങയുടെ കൊഴുത്തിട്ടുള്ള ചാറാണ് എടുത്തിട്ടുള്ളത്. അതൊരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ചോറുണ്ണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് കൂട്ടി ചോറ് കഴിച്ചാൽ നല്ല ചൊടിയായിരിക്കും. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് മടിയുള്ള ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഉപ്പില്ല എന്ന് തോന്നിയാൽ കുറച്ചു കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ കറി. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഉള്ളി, മുളക് പൊടിയും പുളിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ കറിയാണ്. അപ്പം ഇതിൽ ഞാൻ അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി നൈസായിട്ട് അരിയാൻ പോവുകയാണ്. വളരെ ചെറുതായിട്ടാണ് അരിയുന്നത്. ചെറിയ ഉള്ളി ഞാൻ നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാണ്. മുളക് ഉപ്പിട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്യാൻ പോകും. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ മതി. ഈ പുളി ഇതിൽ പിടിക്കുന്നത് വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്തു. അപ്പോൾ അത് പുളി, ഉപ്പ്, എരിവ് ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു കറിയായി. ഇത് കൂട്ടി നമുക്ക് ചോറുണ്ട നല്ല ടേസ്റ്റായി. അതൊരു സിമ്പിൾ കറി. മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 5 സിമ്പിൾ കറികളാണിത്. ഇത് പച്ചമുളക്, ഉപ്പ്, പുളി.
ഇതെല്ലാം നമുക്ക് ഗ്യാസ് കത്തിക്കാതെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇതിൽ കാന്താരിമുളക്, തൈര്, ഉപ്പ്. ഇതിൽ കടുമാങ്ങയുടെ വെള്ളവും തൈരും, ആവശ്യത്തിന് ഉപ്പും. ഇത് ചെറിയ ഉള്ളി നുറുക്കിയത്, ഉപ്പ്, പുളി, വെളിച്ചെണ്ണ. ഇത് ചുവന്ന മുളക്, ഉപ്പ്, പുളി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ആരുമില്ല, നമ്മളുടെ വീട്ടിൽ നമ്മൾ മാത്രമുള്ളപ്പോൾ നമുക്ക് മടി വരുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. ഇപ്പോൾ നമ്മളുടെ 5 സിമ്പിൾ കറികൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മടിയുള്ള ദിവസം ഗ്യാസൊന്നും കത്തിക്കാതെ തന്നെ നല്ല സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കാൻ പറ്റിയ കറികളാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.